ഹ്യൂണ്ടായി 2014 ഇന്ത്യൻ വിപണിയിൽ i20 ഹാഷ്ബാക്ക് പുറത്തിറക്കിയത്. ഹാഷ്ബാക്ക് വിപണിയിൽ വലിയൊരു കുതിച്ചുചാട്ടം നേടുകയും രാജ്യത്തെ പ്രിയപ്പെട്ട ഹാഷ്ബാക്കുകളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. കാലങ്ങളായി i20 നിരവധി ഫേസ് ലിഫ്റ്റുകളിലൂടെയും തലമുറകളുടെ അപ്ഡേറ്റുകളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാം തലമുറ i20 ആണ് നിർമ്മാതാക്കൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹാച്ച്ബാക്കിന് ഇപ്പോൾ ഷാർപ്പ് എഡ്ജുകളും കട്ടുകളും ലഭിക്കുകയും കൂടുതൽ എയറോഡൈനാമിക് ആയി തീരുകയും ചെയ്തിട്ടുണ്ട്. കാറിന് മുൻവശത്ത് കാര്യമായ മാറ്റങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിലേക്ക് ഹുഡ് താഴേക്ക് ചെരിഞ്ഞ് സംയോജിക്കുന്നുണ്ട്. ഇത് കാറിന് സ്പോർട്ടി നിലപാട് നൽകുന്നുണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ ബീമുകൾക്കായി LED പ്രൊജക്ടർ സജ്ജീകരണത്തോടു കൂടിയ മെലിഞ്ഞ രൂപത്തിലുള്ള ഹെഡ്ലൈറ്റ് ക്ലസ്റ്റർ ആണ് ഇപ്പോൾ ഹാച്ച്ബാക്കിന്റെ സവിശേഷത. ക്ലസ്റ്ററിനുള്ളിൽ ഒരു കോർണറിംഗ് ലൈറ്റും സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു റിഫ്ലക്ടർ ആണ്, കൂടാതെ ഒരു ഹാലജൻ ബൾബും ഉൾക്കൊള്ളുന്നുണ്ട്. സ്പോർട്ടിനെസ് വർദ്ധിപ്പിക്കുന്നതിന് ഫ്രണ്ട് ലിപ് സ്പ്ലിറ്ററും കാറിന് ലഭിക്കും. എന്നിരുന്നാലും ലോഗോ ഒഴികെ മുൻവശത്ത് യാതൊരു ക്രോം ഘടകങ്ങളും കമ്പനി അവതരിപ്പിക്കുന്നില്ല. സൈഡിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധയാകർഷിക്കുന്ന ആദ്യത്തെ കാര്യം ഡുവൽ ടോൺ 5-spoke 16-inch അലോയ് വീലുകളാണ്. വീലുകളുടെ വലിപ്പം ഹാഷ്ബാക്കിന് അനുയോജ്യമാണ്. ഇതിന്റെ രൂപകൽപ്പന അങ്ങേയറ്റം സ്പോർട്ടിയാണ്. ഇന്റഗ്രേറ്റഡ് LED ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്ത ORVM വാഹനം അവതരിപ്പിക്കുന്നുണ്ട്. പിൻവശത്തേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ i20 Z ആകൃതിയിലുള്ള LED എലമെന്റ് സവിശേഷതകളുള്ള സുന്ദരമായ ടെയിൽ ലൈറ്റ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഇരു ടെയിൽ ലൈറ്റുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുവന്ന റിഫ്ലക്ടർ സ്ട്രിപ്പും ബൂട്ടിൽ ലഭിക്കുന്നു. ഒരു വാഷറിനൊപ്പം റിയർ വൈപ്പറും ഇതിൽ വരുന്നുണ്ട്. പുതിയ i20യുടെ ഇന്റീരിയർ പൂർണ്ണമായും കറുത്ത നിറത്തിലാണ് ഒരുങ്ങുന്നത്. ഇതോടൊപ്പമുള്ള ചുവന്ന ഹൈലൈറ്റുകൾ കൂടുതൽ സ്പോർട്ടി അനുഭവം നൽകുന്നു. ഡാഷ്ബോർഡ് ഹാർഡും എന്നാൽ ഗുണനിലവാരമുള്ളതുമായ പ്ലാസ്റ്റിക്കിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. 10.2-inch ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സംവിധാനമാണ് ഡാഷ്ബോർഡിന്റെ സെൻട്രൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സംവിധാനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ ബൂട്ടിൽ സബ് ഓഫർ ഉള്ള 7 സ്പീക്കർ ബോസ് മ്യൂസിക് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റീറിംഗ് വീൽ ലെതറിൽ പൊതിഞ്ഞിരിക്കുന്നുണ്ട്, അതിനാൽ നല്ല ഗ്രിപ്പ് വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റീറിംഗ് വീലിന്റെ ഇടതുവശത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനായി മൗണ്ട് ചെയ്ത കൺട്രോളുകളും മറുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ക്രൂയിസ് കൺട്രോളും നിയന്ത്രിക്കാനുള്ള ബട്ടണുകളുമാണുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ i20 ഒരു ഡിജിറ്റൽ യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ടാക്കോമീറ്റർ ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ പ്രവർത്തിക്കുന്നു. ഇത് ചില ആളുകൾക്ക് പരിചിതമാകാൻ കുറച്ച് സമയമെടുക്കും. ഇതുകൂടാതെ മധ്യഭാഗത്തായി ഒരു MID സ്ക്രീനുമുണ്ട്. ഇത് വാഹനത്തെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ടേൺ ബൈ ടേൺ നാവിഗേഷനും പിന്തുണയ്ക്കുന്നു. കാറിന് 311 liter ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. മുൻ മോഡലിനേക്കാൾ 26 liter കൂടുതലാണ് ഇതിന്. ലഗേജുകൾക്ക് കൂടുതൽ ഇടം ആവശ്യമാണെങ്കിൽ 60-40 സ്പ്ലിറ്റ് സീറ്റുകളും കമ്പനി ഒരുക്കിയിരിക്കുന്നുണ്ട്. ഡീസൽ പെട്രോൾ യൂണിറ്റുകളിൽ പുതിയ i20 ലഭ്യമാണ്. രണ്ട് പെട്രോൾ മോട്ടോറുകളിൽ ആദ്യത്തേത് 120 BHP കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 1 liter ടെർബോ എഞ്ചിനാണ്. ഈ എഞ്ചിൻ യൂണിറ്റ് ഒരു DCT അല്ലെങ്കിൽ 6-speed IMT ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ലഭ്യമാണ്. രണ്ടാമത്തേത് 1.2 liter NA ക്യാപ്പ യൂണിറ്റ് ആണ്. ഇത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഇണചേരുകയും 88 BHP കരുത്ത് വികസിപ്പിക്കുകയും ചെയ്യും. 5-speed മാനുവൽ ഗിയർ ബോക്സിനൊപ്പം ഇതേ യൂണിറ്റ് 83 BHP കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1.5 liter ഡീസൽ യൂണിറ്റ് 100 BHP കരുത്ത് പുറപ്പെടുവിക്കും. 6-speed മാനുവൽ ഗിയർ ബോക്സുമായി മാത്രമേ എഞ്ചിൻ ഇണചേരുകയുള്ളൂ. ഈ എഞ്ചിനുകളെ കുറിച്ചും ഇന്ധനക്ഷമത കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഉടൻ കാർ ഓടിച്ചതിന് ശേഷം വ്യക്തമാക്കാം. പുതിയ ഹ്യൂണ്ടായി i20 മുൻ തലമുറ മോഡലുകളെക്കാൾ ഗംഭീരവും സ്പോർട്ടിനെസും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹാച്ച്ബാക്കിന് ഷാർപ്പ് എഡ്ജുകളും കൂടുതൽ എയറോഡൈനാമിക് ഡിസൈനും ലഭിക്കുന്നു. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.